ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ നമ്മളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ് നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് എന്ന് അറിയാനുള്ള ഒരു ചെറിയൊരു വീഡിയോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം അതിൽ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിലൊന്ന് അമർത്തുക. അപ്പോൾ അതിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളേ, അതിൽ പിന്നെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നീല ടിക്ക് മാർക്ക് വീണിട്ടുണ്ടാവും, അത് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓപ്പൺ ആയി എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഗൂഗിൾ സെർച്ച് ബാറിൽ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ മുകളിൽ വന്നിട്ടുണ്ട് youtube.com എന്ന്, അതോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. എന്നതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം യൂട്യൂബ് ചാനൽ പർച്ചേസ്, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കാണുന്നില്ലേ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അത്. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാനൽ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇതിൽ ചാനൽ ഡാഷ്ബോർഡാണ്. അതിൽ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് റീസെൻ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാം. അതിൽ സി ഓൾ എന്നതിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നതിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി കൊടുക്കാം. അപ്പോൾ സീറോ സബ്സ്ക്രൈബേഴ്സ് മുതലുള്ള നമുക്കിവിടെ അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ ഏറ്റവും ലാസ്റ്റ് 90 ഡേയ്സിൻ്റെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അത് നമുക്ക് 365 ഡേയ്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് സീറോ സബ്സ്ക്രൈബേഴ്സ് മുതൽ, അതായത് കൗണ്ട് കൂടുതലുള്ളത് അനുസരിച്ച് മുകളിലോട്ട് വരും. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വീഡിയോസ് ചെയ്യുന്നവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ സീറോ എന്നുള്ളവർ അവർ വീഡിയോ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവരുടെ സീറോ എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും, അപ്പോൾ അവർ വീഡിയോ ചെയ്യാത്തതാണ്. അപ്പോൾ അത് പോട്ടെ, നമുക്ക് വീഡിയോ ചെയ്യുന്നവരാണെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ അധികം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു ഇതുണ്ട്, അതായത് കൗണ്ട് അറിയുന്നത്, അത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. പുതിയ യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണത്. അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മൾ എത്ര സബ്സ്ക്രൈബറാണെന്നുള്ളത് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയുള്ളത് നമുക്കിതിൽ കാണാൻ പറ്റില്ല, അതായത് അവരെ ഈ നമ്മുടെ ഈ ലിസ്റ്റിൽ കാണാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് അമർത്തി വയ്ക്കുക. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.